ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രൂ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പിനേല് കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നതാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു കിഡ് ഗാച്ച ഐറ്റാണ്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മൾ തമ്പിനേല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളിന്ന് ഒന്നൊന്നര ഐറ്റാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ആ ഐറ്റ് അത് ആ സൈഡിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു വലിയൊരു ഐറ്റം തന്നെയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്, ഒരു കപ്പലാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് നമ്മളെ ഇതാ ഈ ഒരു ഷിപ്പ് മോഡാണ്. അപ്പോൾ ഈ ഒരു മോഡ് മേക്ക് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഇന്തോനേഷ്യക്കാരാണ്. അപ്പോൾ അവർ ഈ ഒരു മോഡ് റിലീസ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഒരു നല്ല നീളമുള്ള നല്ല വലിയൊരു കപ്പൽ തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടില്ല, ഞാൻ ഓടി എത്തി ഇങ്ങോട്ട് ഈ ഒരു കപ്പലിൻ്റെ ഒരു സൈഡിലേക്ക്. നല്ല അത്യാവശ്യം നല്ല നീളമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ഇവിടെ വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തേക്ക് ഈ ഒരു കപ്പലൊക്കെ ഇറക്കുന്നുണ്ട്. ജസ്റ്റ് ട്രൈ ചെയ്യാൻ, കാരണം കപ്പൽ ഇറക്കിയിട്ട് അവിടെ ഓടിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് ഒരു ഷുവറും ഒരു എന്താ പറയുക പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ചിലപ്പോൾ നമ്മൾ അടിയിക്ക് പോകും. നമ്മളെ കപ്പൽ ഫുള്ള് മോഡ് ഈ ഒരു കപ്പൽ ചിലപ്പോൾ അടിയിക്ക് പോകാം, പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മളെ കപ്പലിൻ്റെ പുറത്തുള്ള ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ കണ്ടില്ല. നല്ല എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതി ക്യാമറ വ്യൂ ആണ് കുറച്ച് പ്രോബ്ലം. അത് വലിയൊരു കപ്പലാണ്, അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് സൂം ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്ര ഒരു സൂം ഔട്ട് ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഓടിക്കുമ്പോഴൊക്കെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എന്താ വേറൊരു ക്യാമറ ആക്കി കഴിഞ്ഞാൽ അതാണ് അവസ്ഥ, കണ്ടില്ലേ. ഉള്ളിലത്തെ ഒരു ക്യാമറയാണ് ഒരു എസ് എല്ലാം. പിന്നെ ക്യാബിനിൽ ഇരുന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അത് വലിയ കുഴപ്പമില്ല. മറ്റേ ക്യാമറാസൊക്കെ കുറച്ച് പാടാണ്, ഓടിക്കാൻ കുറച്ച് പാടാണ്. പിന്നെ ഈ ഒരു മോഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫണ്ണിക്ക് വേണ്ടിയിട്ട് മാത്രം കളിക്കുക. കാരണം നമുക്കിപ്പോൾ റോട്ടിലൊന്നും ഈ ഒരു വണ്ടിയായിട്ട് ഈ ഒരു കപ്പിൽ ഓടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വെള്ളത്തിലൊക്കെ വല്ല ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഫണ്ണി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവില്ല. ഈ ചില ആൾക്കാർ ഈ കപ്പലിൻ്റെ മോഡൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കാം. അപ്പോൾ അത് ആ സൈഡിലൊക്കെ ഇങ്ങനെ കപ്പലിൻ്റെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തം റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിത് വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഈ ഒരു എന്താ പറയുക ഷിപ്പ് കപ്പലിന് ഒരു അനിമേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ നമ്മളെ കപ്പൽ കിടന്ന് കറങ്ങും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളിത് ആ വെള്ളത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. വെള്ളത്തേക്ക് ഇറക്കിയപ്പോൾ ഒരു സീനുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തേക്ക് ഇറക്കിയിട്ട് ഇതാ അവിടെ ഓടിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിച്ച് വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിക്ക് പോകുന്നു. കാരണം നമ്മൾ കപ്പൽ ഫുള്ളായിട്ട് നമ്മൾ അടിയിക്ക് പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, കപ്പൽ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ ഓടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മാപ്പാണ് എടുത്തിട്ടുള്ളത്. ആ മാപ്പ് ഞാൻ എന്തായാലും നമ്മളെ എന്താ പറയുക ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട്, ആ മാപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുക്കുക. അപ്പോൾ ആ ഒരു മാപ്പ് നിങ്ങൾ ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിൽ ആ മാപ്പ് എടുത്തിട്ട് കളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും വെള്ളത്തിൽ ഓടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ വെള്ളത്തിൽ കുഴപ്പമില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും എന്താ പറയുക വേറെ ഏതെങ്കിലും വെള്ളത്തേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ അടിക്ക് അങ്ങനെ പെട്ടെന്ന് വണ്ടി നമ്മളീ ഒരു കപ്പൽ ഫുള്ളായിട്ട് അടിക്ക് ചിലപ്പോൾ പോകും. ആ ഒരു അവസ്ഥ ഉണ്ട്. നമ്മളെ ബസ്സിഡിലുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ ചിലപ്പോൾ നമ്മൾ മൾട്ടിപ്ലെയറൊക്കെ കളിക്കുമ്പോൾ വേണ്ടിയുണ്ടാവുക, നമ്മൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ ഡ്രൈവർ ആറ്റം അടിക്കാൻ പോവുക. അങ്ങനെ ചെറിയൊരു ബഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനും വിചാരിച്ചത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, നമുക്കിവിടെ നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു കപ്പൽ. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി മോഡൽ തന്നെയാണ്. നിങ്ങൾ കളിച്ചു നോക്കുക, കാരണം ഒരു രസമാണ്, ഫണ്ണിയാണ്. ഇതൊക്കെ കളിച്ചു നോക്കുന്നത് രസമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും കളിച്ചു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. അപ്പോൾ ഞാനീ എന്താ പറയുക ഈ ഒരു മോഡിന് അത്ര വലിയ സൈസൊന്നുമില്ല. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അത് നല്ല സൈസുള്ള മോഡായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ അത്ര സൈസൊന്നുമില്ല. ഏകദേശം 8 MB ആണ് ഈ ഒരു മോഡിൻ്റെ സൈസ് എന്ന് പറയുന്നത്, കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് 8 MB നല്ലൊരു ഷിപ്പ് മോഡ് തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കളിച്ച് പൊളിക്കുക. അപ്പോൾ ഈ ഒരു മോഡ് റിലീസ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ, ഓക്കെ, നിങ്ങൾ ആരും ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഈ ഷിപ്പുകളൊക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്തിട്ട് കളിച്ചു നോക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. ഓക്കെ, ഓഹ് വേറെ ലെവലാണ്, കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.